ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഈ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആരെയെങ്കിലും വിലക്കെടുത്തിട്ടാണെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് നാലും അഞ്ചായ വർത്തമാനങ്ങൾ പറയിപ്പിക്കണം. അതിനിപ്പോൾ മറ്റുള്ളവർ നമ്മുടെ ഈ തട്ടിക്കൂട്ടാണെന്ന് മനസ്സിലാക്കുമോ? അതൊന്നും പ്രശ്നമില്ല, കാരണം അതൊന്നും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഈ മദ്രസ പൊട്ടന്മാർക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു അഞ്ച് പേരുകൂടി ഒരു ഐക്യവേദി ഉണ്ടാക്കി, മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവേദി. അതിൽ മൂന്ന് ഉസ്താദന്മാരും രണ്ട് പാസ്റ്റർമാരും, അതോ മൂന്ന് പാസ്റ്റർമാരും രണ്ട് ഉസ്താദന്മാരുമാണ്, ഓർമ്മയില്ല. അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളിങ്ങനെ നാലെണ്ണം പറഞ്ഞാൽ മതി, കുഴപ്പമില്ല, ഞങ്ങൾ അത് മാധ്യമത്തിൽ കൊടുത്തോളാം, മീഡിയ വണ്ണിൽ കൊടുത്തോളാം, ഓക്കെ. അപ്പോൾ എന്നിട്ട് ഉസ്താദിന്, എന്നിട്ട് പാസ്റ്റർക്ക് എന്താ വേണ്ടത്, ഫാദറിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചു തരാമെന്നൊക്കെ പറയുന്ന ഒരു ഓഡിയോയും നമ്മൾ കേട്ടു. ഇപ്പോൾ ആരെയാണെങ്കിലും ശരി, സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെ വിലക്കെടുത്ത് അവരെ കൊണ്ട് മൊഞ്ചായ നാല് വർത്തമാനങ്ങൾ പറയിപ്പിക്കുക, അത് കേട്ട് സുഖിക്കുക. ഇത് കേൾക്കുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യും, ഇത് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ട് പഠി പറയുവാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാകത്തില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. നമുക്കത് മനസ്സിലാകുമെന്ന് അവർക്കൊഴികെ മറ്റെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴിതാ ഒരു ഫാദറിനെയാണ് വിലക്കെടുത്തിരിക്കുന്നത്. ഇനി വിലക്കെടുത്തിരിക്കുന്നതാണോ അതോ അദ്ദേഹം സ്വയം പറയുന്നതാണോ എന്നെനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും അയാൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എഴുതി കൊടുത്ത് പറയിപ്പിക്കുകയാണ് എന്ന് പറയത്തേയില്ല കണ്ടാൽ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം. അവരുടെ ജീവിത രീതികളും കണ്ടിട്ടാണ് മുസ്ലിം എന്താണ് അല്ലെങ്കിൽ, പക്ഷെ ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് എന്റെ ചുറ്റും താമസിക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ താമസിക്കുന്ന പ്രദേശം എടത്തനാട്ടുകര, ബഹുഭൂരിപക്ഷം വരുന്നത് ഇസ്ലാം സഹോദരങ്ങളാണ്, മുസ്ലിമുകളാണ്. അവരിടയിൽ താമസിച്ചുകൊണ്ട് അവരുടെ ജീവിത രീതികളും എന്നോടും അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരോടുമുള്ള അവരുടെ മനോഭാവങ്ങളും അവരുടെ ജീവിത രീതികളും കണ്ടിട്ടാണ് മുസ്ലിം എന്താണ് അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് അങ്ങനെ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ, അദ്ദേഹത്തിന് അത് തുറന്നു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ നമുക്കിതിനെ സാഹോദര്യത്തോടുകൂടി തന്നെ വിമർശിക്കാം. എനിക്ക് നിരന്തരം ഒരു മെയില് വരാറുണ്ട്. ആ മെയിലിൽ അദ്ദേഹം പറയുന്നത്, ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്, തൊട്ടടുത്ത് താമസിക്കുന്നത് മുസ്ലിങ്ങളാണ്, ഞാൻ വാതിൽ തുറന്നാൽ ഉടനെ തന്നെ അവർ വലിച്ചടയ്ക്കുക, എനിക്ക് പേടിയാണ്, അവരെങ്ങാനും എന്നെ ആക്രമിക്കുമോന്നൊക്കെ എനിക്ക് ഭയമാണ്, അത്രയ്ക്ക് എന്നോട് ഞങ്ങളുടെ ഫാമിലിയോട് അവർക്ക് വെറുപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഒരു പക്ഷേ എടത്തനാട്ടുകരയിലുള്ള അദ്ദേഹത്തിൻ്റെ പരിസരത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളൊക്കെ വളരെ സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ഇദ്ദേഹത്തോടും മറ്റുള്ളവരോടും ഒക്കെ പെരുമാറുന്നവരായിരിക്കും. അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വ്യക്തമാക്കാൻ, നമ്മളോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഈ സുഹൃത്ത് ഇത് കേൾക്കുമ്പോൾ എനിക്കറിയില്ല, എന്ത് തന്നെ ആയാലും എനിക്ക് പറയാനുള്ളത്, സുഹൃത്തെ, ഒരു മുസ്ലിം എന്തെങ്കിലും ചെയ്താൽ, അതല്ലെങ്കിൽ നമ്മളുമായി സൗഹൃദം പങ്കിട്ടാൽ, അവരെ നോക്കിയിട്ടല്ല ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത്. ഇസ്ലാം എന്താണ്, മുസ്ലിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമുണ്ട്, പ്രമാണ ഗ്രന്ഥമുണ്ട്, അത് നോക്കിയിട്ടാണ്. അതല്ലാതെ ഇപ്പോൾ ഒരു ആധുനിക മനുഷ്യനായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവർ ആ ഗോത്രകാലത്തെ ഗ്രന്ഥങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ നോക്കിയിട്ട് ഇതാണ് ഇസ്ലാം, എന്റെ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇസ്ലാം മനസ്സിലാക്കേണ്ടത് അതിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളിലൂടെയാണ്. ആ ഗ്രന്ഥം എന്ത് പറയുന്നു അത് നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് മറുപടിയായിട്ട് ഒരു ലേഡി വന്നിരുന്നു. ആ ലേഡി പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ട് വരെ സഞ്ചരിച്ചിട്ടുണ്ട്, ഞാൻ ഇംഗ്ലണ്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഞാൻ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇസ്ലാം എനിക്ക് നൽകിയ സംഭാവനയാണ്. ഒരിക്കലും അല്ല, ഒരു മുസ്ലിം സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനോ ജോലി ചെയ്യാനോ ഭർത്താവിനെ തെരഞ്ഞെടുക്കാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടില്ല. അപ്പോൾ ആ ലേഡി ഒരു ആധുനിക മനുഷ്യനായി കൊണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് അവർക്ക് അങ്ങനെ സാധിച്ചത്. അതല്ലാതെ ഇസ്ലാമിന്റെ ചങ്ങല പൊട്ടിച്ച് ഇസ്ലാമിന്റെ അതിർവരമ്പുകളൊക്കെ മാറ്റി തിരുത്തി നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ഒരു പ്ലാറ്റ്ഫോം പൊക്കിയിട്ട് അത് ഇസ്ലാമിന്റെ ബാനറിൽ കൊണ്ട് കെട്ടരുത്. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് താമസിക്കുന്ന
ഞാനുമായിട്ട് സൗഹൃദം പങ്കിടുന്ന മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് നിങ്ങൾ വിലയിരുത്തരുത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും നല്ല അനുഭവമാണ്. മണ്ണാർക്കാട് ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം അവിടെ ഇരിക്കുന്ന ആരെയും എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് സുഖിപ്പിച്ച് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോകാം എന്നുള്ളൊരു ധാരണ എനിക്കില്ല. ഇപ്പൊ ഞാൻ എന്റെ ചെറുപ്പകാലം തൊട്ട് ഇവിടെ ഇരുന്ന് സ്വാമി ഇത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. ചെറുപ്പത്തിലെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അഷ്റഫ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ എത്തിയപ്പോൾ റാഫി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനായിരുന്നു. റാഫിയുമായിട്ട് എനിക്ക് അടുത്തൊരു ബന്ധമുണ്ട്. ഞാനാണെങ്കിൽ ഒരുപാട് കിമ്പോസിഷൻ എഴുതി എഴുതി എന്റെ ഹാൻഡ് റൈറ്റിംഗ് വലിയ കുഴപ്പമില്ലാത്തൊരു ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ റാഫി സൽമയ്ക്ക് എഴുതുന്ന എല്ലാ ലവ് ലെറ്ററും ഞാൻ തന്നെയാണ് എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ റാഫിയുമായിട്ട് എനിക്കൊരു അടുത്ത ബന്ധമുണ്ട്. പിന്നീട് റാഫി എന്തായി എനിക്കറിയില്ല. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പരിശീലനത്തിലേക്ക് പോയി. പിന്നീട് ഞാൻ അച്ഛനായി. റാഫി സൽമയെ തന്നെയാണോ നിക്കാഹ് കഴിച്ചത്, നിക്കാഹ് കഴിച്ചോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ റാഫിക്ക് വേണ്ടി സൽമയ്ക്ക് എഴുതിക്കൊണ്ടിരുന്ന എല്ലാ പ്രണയലേഖനങ്ങളും 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഞാനാണ്. അത് കഴിഞ്ഞ് സെമിനാരി പരിശീലനത്തിന് പോയി. ആ കാലഘട്ടങ്ങളിൽ ഒന്നും ഈ തൊട്ടടുത്തുള്ള ആലുവ ഞങ്ങൾ പഠിക്കുന്ന സെമിനാരിയുടെ തൊട്ടടുത്തുള്ള ആ മുസ്ലിം പള്ളിയിൽ പോയി പറഞ്ഞാൽ ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല. നമ്മൾ പഠിക്കുന്ന കാലത്ത് പ്രണയലേഖനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി തരുന്നതും വായിക്കുന്നതും ഒക്കെ നമ്മുടെ നല്ലവരായ സുഹൃത്തുക്കളായിരിക്കും. ചിലപ്പോൾ നന്നായിട്ട് എഴുതാൻ കഴിയുന്ന, വരയ്ക്കാൻ കഴിയുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ പടം വരപ്പിച്ച് നമ്മൾ പ്രണയിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. നമുക്കും അതുപോലെ കിട്ടാറുണ്ട്. നമ്മൾ വിചാരിക്കും ആ അയാൾ വരച്ചതാണ്, ശരിക്കും അയാൾ വരച്ചതായിരിക്കില്ല, അയാൾ എഴുതിയതായിരിക്കില്ല. അതൊക്കെ നിത്യസംഭവങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലുള്ള ഒരു വരയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു അതിർവരമ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജാതിയും മതവും ഒന്നും നോക്കാതെ സൗഹൃദം മാത്രമായിരുന്നു അന്ന് പങ്കുവച്ചിരുന്നതെങ്കിൽ ഇന്ന് ചിത്രമേറെ മാറിപ്പോയി. ഇന്ന് ജാതിയും മതവുമാണ് സൗഹൃദങ്ങൾ തീരുമാനിക്കുന്നത് എന്ന ഒരു രീതിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. നമ്മുടെ സുഹൃത്ത് ആരായിരിക്കണം, അത് ചെറിയ പ്രായം മുതൽ മദ്രസ തലം മുതൽ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ. അമുസ്ലിങ്ങളെ ഉറ്റ മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല എന്ന ഖുർആൻ വചനമുണ്ടിവിടെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എഴുതിയത് ആ റാഫിക്ക് ഞാനാണ്, സൽമയ്ക്ക് വേണ്ടി പ്രണയലേഖനങ്ങൾ എഴുതിയിരുന്നത് എന്നതുകൊണ്ട് അത് മുന്തിയതും അത് ഏറ്റവും നല്ലതും അങ്ങനെയൊന്നും ആകില്ല. ആ പരിപ്പവിടെ ഇരിക്കട്ടെ. ഓക്കെ, അവിടെ അവരെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സംവദിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോ ഈ മണ്ണാർക്കാട് ഭാഗത്ത് ഞാൻ അച്ഛനായതിനു ശേഷം ഈ പെരുമ്പടാരിയിലുള്ള പള്ളിയിൽ അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീട് ഞാൻ കുറച്ചുനാൾ കോങ്ങാട് പോയി. പിന്നെ ഇപ്പൊ വീണ്ടും ഞാൻ ഈ മണ്ണാർക്കാട് ഭാഗത്ത് എടത്തനാട്ടുകര പ്രദേശത്താണ്. ഒരു പക്ഷേ ഈ പ്രദേശത്ത് മണ്ണാർക്കാട് എടത്തനാട്ടുകര ആ ഭാഗം ഈ ഭാഗം മുസ്ലിം സഹോദരങ്ങൾ ഇസ്ലാം മതവിശ്വാസികളാണ് ബഹുഭൂരിപക്ഷം. അവരുടെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. അതിൽ കുറെ പേരെ എനിക്ക് പരിചയമുണ്ട്. അതിലെ അടുത്ത ബന്ധമുള്ള പരിചയമുള്ള ചില വ്യക്തികളാണ്. അവര് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ആവശ്യം, ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ അവരുമായിട്ടുള്ള വ്യക്തി ബന്ധത്തിന്റെ, അവരെന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, ആദരവിന്റെ ഒരു പങ്കായിട്ട് മാത്രമാണ് ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുക. അല്ല, അത് സൗഹാർദ്ദ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ അവരുമായിട്ട് സൗഹൃദം പങ്കുവെക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല പാസ്റ്ററെ. നമ്മൾ വിമർശിക്കുന്നത് അതൊന്നും അല്ല. പാസ്റ്റർ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു വിഷയം ഒന്ന് എടുത്ത് സംസാരിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാകും ഈ കൂട്ടം ആൾക്കാരുടെ സഹിഷ്ണുത എന്താണെന്ന്. 33-ാം അധ്യായത്തിലെ സൂറത്തുൽ അഹ്സാബ് അതിലെ 50, 51, 52, 53 വാചകങ്ങളും 9-ാം അധ്യായമായ തൗബയിലെ 5-ാമത്തെ വാചകം പോലെയുള്ള വാചകങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരോട് ചോദിക്കണം എന്താണ് ഇതിന്റെ അർത്ഥം. എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അത്രമാത്രം മതിയാകും. അപ്പോ പാസ്റ്റർക്ക്, ഫാദറിന് മനസ്സിലാകും എന്താണ് ഇവരുടെ സഹിഷ്ണുത. അതല്ലെങ്കിൽ സുനിതാ ദേവദാസിനോട് ചോദിച്ചു നോക്കണം. ഇതുവരേക്കും സുഡാപ്പികളുടെ കണ്ണിലെ പൊന്നോമന പുത്രിയായിരുന്നു സുഡാപ്പി സുനിത. പെട്ടെന്ന് തന്നെ സുനിത അവരുടെ കണ്ണിലെ കരടായി മാറിയത് തട്ടമിട്ട നാറുകൾ എന്നൊരു ഉസ്താദിനോടുള്ള പരാമർശം കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ട് അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ യുവാവോ യുവതിയോ ഒരു മുസ്ലിം യുവാവിനെയോ യുവതിയെയോ പ്രേമിച്ചാൽ ആ പ്രേമകഥ നാട്ടിൽ പാട്ടായാൽ തീരാവുന്ന സൗഹൃദം മാത്രമേ ഇസ്ലാമിസ്റ്റുകൾക്ക് താങ്കളോട് ഉണ്ടാകാൻ കഴിയുള്ളൂ. സ്വസ്ഥതയും ആരിൽ നിന്നും, പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് പൊൻപാറയില്. പള്ളിയുടെ ചുറ്റും താമസിക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളാണ്. മാനസികവുമായിട്ടും
സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും അവരുടെ പരിപൂർണ പിന്തുണയോടുകൂടെയാണ് ആ ദേവാലയം. ഈ മെയ് മാസം 16-ാം തീയതിയാണ് അതിന്റെ ഉദ്ഘാടനം, അടുത്ത ബുധനാഴ്ച. അവിടെയൊക്കെ ഞാൻ കാണുന്ന ഈ വിശ്വാസികളിൽ കാണുന്ന, ഞാനതാ പറയുന്നത്, പരിശുദ്ധ ഖുറാനിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിം ഇസ്ലാം എങ്ങനെ ജീവിക്കുന്നു കണ്ടിട്ടാണ്. എനിക്ക് പരിശുദ്ധ ഖുറാൻ വായിക്കാൻ സാധിക്കണമെന്നില്ല. അല്ല, അതിനോട് തീർത്തും പാസ്റ്റർ ഫാദറാണോ പാസ്റ്ററാണോ എനിക്കറിയില്ല, ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിം ഖുർആൻ ഫോളോ ചെയ്ത് തന്നെ ജീവിക്കുന്ന ഒരാളായിരിക്കണമെന്നില്ല. താങ്കളോട് അവർ സൗഹൃദം കാണിക്കുന്നെങ്കിൽ അവർ ഖുർആനിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. താങ്കളുടെ ആരാധനാലയം നിർമ്മിക്കുന്നതിനോട് അവർ യോജിക്കുന്നെങ്കിൽ അവർ ഖുർആനിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. കാരണം മറ്റൊരു ആരാധനാലയങ്ങളെയും മറ്റൊരു ആരാധനയെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. തന്നെയുമല്ല, ഓരോ ദിവസവും ഓരോ വിശ്വാസിയും 17 തവണ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹുവേ ഈ ബഹുദൈവ ആരാധകരിൽ, അതായത് ക്രിസ്ത്യാനികളും അമുസ്ലിങ്ങളും, ഈ അമുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ നാഥ. അപ്പൊ അള്ളാഹു കോപിച്ചവനാണവർ, അള്ളാഹു വഴിപിഴപ്പിച്ചവരാണവർ എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ അനുഭാവിയാണ് അവരെങ്കിൽ താങ്കളെ സ്നേഹിക്കാൻ അവർക്ക് സാധിക്കില്ല. താങ്കളുടെ ആരാധനാലയത്തിൽ അനുഭാവപൂർവ്വം പ്രവർത്തിക്കാനോ സഹകരിക്കാനോ അവർക്ക് കഴിയില്ല, ഖുർആൻ അംഗീകരിക്കുന്നവരാണെങ്കിൽ. നിങ്ങളിലെ ബഹുഭൂരിപക്ഷവും വിശുദ്ധ ബൈബിൾ, ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ബൈബിൾ വായിച്ചിട്ടുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ബൈബിളിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവിടെ കാണുന്ന അച്ഛനെയോ അപ്പുറത്ത് കാണുന്ന ക്രൈസ്തവനെ ക്രിസ്ത്യാനിയെ കണ്ടിട്ടാണ്. അതാണ് നമുക്ക് വിയോജിപ്പുള്ളത്. കാരണം ഒരു വിശ്വാസിയെ കണ്ടിട്ടല്ല ആ മതം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അത് അച്ഛൻ കുറെ പഠിച്ചെങ്കിലും അച്ഛന് വിദ്യാഭ്യാസവും വിവരവും രണ്ടാണ് എന്ന ബോധം ഇനി വീണിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാം മത വിശ്വാസികളായിട്ട്, അതായത് ഒരു ക്രിസ്ത്യാനിയായ ഒരു വൈദികനെ കണ്ടിട്ടോ ഒരു സ്വാമിയെ കണ്ടിട്ടോ ഒരു ഉസ്താദിനെ കണ്ടിട്ടോ ഒരിക്കലും ഇസ്ലാമിനെ വിലയിരുത്താൻ പറ്റില്ല. ഇസ്ലാമിനെ അറിയേണ്ടത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടാണ്. ചിലപ്പോൾ അച്ഛന് നല്ല അനുഭവങ്ങളായിരിക്കും ഇസ്ലാമിസ്റ്റുകളിൽ നിന്നുണ്ടായിരിക്കുന്നത്, അതൊരിക്കലും ഖുർആൻ അംഗീകരിച്ചതുകൊണ്ടല്ല. ഖുർആനിൽ നിന്നും അവർ ബഹുദൂരം മുന്നിട്ട് അല്ലെങ്കിൽ പിന്നിട്ടതുകൊണ്ട് മാത്രമാണ്. ഖുർആനിനെ പിന്തള്ളി അവർ ആധുനിക മനുഷ്യനാകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് താങ്കളെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. നന്ദി.